ഹായ് ഫ്രണ്ട്സ്, എ ടു സെഡ് ടിപ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ മിനിയേച്ചർ സ്കൂൾ ബസ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തീരെ പണിയില്ലാണ്ട് നല്ല ഈസി ആയിട്ട് എങ്ങനെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. തീരെ അത്ര പണിയൊന്നുമില്ല, ഉണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ കാണാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുക. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നേരെ നമുക്ക് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഇത് കാർഡ്ബോർഡ് കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ സ്കൂൾ ബസ്സാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ ബോക്സ് ഞാൻ കാണിച്ചേക്കാം. ഇതൊന്ന് ഒട്ടി നിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ അത് ഗണ് യൂസ് ചെയ്തുകൊണ്ട് ഒട്ടിക്കുന്നത്. ഇവിടെ ഒന്ന് ഒട്ടി തീർക്കാം. ഇന്നിവിടെ ഒന്ന് സേഫ്റ്റി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മാസ്കിൻ ടൈപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്, നല്ല ഫിനിഷിങ്ങിലായിട്ട് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇവിടെ ഒട്ടിക്കണം. നമ്മൾ ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ബാക്ക് അടിഭാഗത്ത് നമ്മൾ നമ്മൾ സെറ്റ് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. എങ്ങനെ ഇപ്പോൾ അതാ ഉള്ളിൽ തള്ളിയാലൊന്നും പോകില്ല. ഇപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ അതാ ഇവിടെ ഈ സാധനം നമുക്കൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് മാറ്റിയാലേ നമ്മൾ ഇവിടെ ഒപ്പായി നിൽക്കൂ. നമ്മൾ ഇവിടെ അടയാളം കൊടുത്തിട്ടുണ്ട്, ഒന്ന് ക്രോസിൽ, അതുവരെ ഇവിടെയും ക്രോസിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വൃത്തക്ക് അഞ്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഗ്ലാസ് വരുന്ന ഭാഗം കഴിച്ചിട്ട് ബാക്കി ഇവിടെ ഒന്ന് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കണം. ജസ്റ്റ് ഒരു അടയാളത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത്രയും ഭാഗം ഒന്ന് ഇങ്ങനെ ഉണ്ട് മുറിച്ചെടുക്കണം. നമ്മളിത് അത്ര ഭാഗം നമ്മൾ കട്ട് ചെയ്തു. ഇനി അതുപോലെ നമുക്ക് ചേരുവ് കൊടുക്കാൻ വേണ്ടി ഇവിടെ അതുപോലെ ഒന്ന് കട്ട് ചെയ്യണം. ഒന്ന് കുറച്ച് ചെറുതായിട്ട് നോക്കാം. നമ്മളിതൊന്ന് വളച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് അവിടെ വളച്ച് ശരിയാക്കി ഇതിനൊപ്പാക്കിയിട്ടുണ്ട്. അല്ല, ഇതിനൊപ്പാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗം ഒന്നുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളതും ശരിയാക്കി കഴിഞ്ഞു. ഒരു ഷേപ്പൊക്കെ കിട്ടി, അതും ശരിയാക്കി കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരത്തെ ഇവിടെ ഒട്ടിച്ച പോലെ ഇവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും ഒട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാ ഭാഗവും ഒന്ന് ഒട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഒന്ന് വരച്ച് കൊടുക്കണം. ഞാൻ ബസ്സിൻ്റെ ഡോർ ടയർ കട്ട് ചെയ്യേണ്ട എല്ലാം ഒന്ന് വരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പ്ലാനിങ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യം റെഡിയാക്കിയിരുന്നു, പ്ലാനിങ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതനുസരിച്ചാണ് ഇവിടെ നമുക്ക് വരച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് പ്ലാനിങ്ങിൻ്റെ ഈ സൈഡാണ് ഇത് നമുക്ക് ഉണ്ടാക്കാം. മറ്റുള്ള മൂന്ന് സൈഡ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇതിൽ ഞാൻ സൈഡ് കൊടുത്ത് നോക്കുക. സ്കൂളിൻ്റെ നെയിം ചെയ്തോളാം. ഇവിടെ ആറെന്ന് കൊടുത്തുകൊണ്ട് ആറ് എന്നുള്ളത് റെഡ് കളറാണ്. ഇവിടെ ബ്ലാക്ക് കൊടുത്തിട്ട് ബി എന്ന് എഴുതിയിട്ടുണ്ട്, ബ്ലാക്ക് വൈറ്റ്. ഇവിടെ ഡബ്ല്യു വൈറ്റ്. അതാണ് ഈ പ്ലാനിങ്ങിൽ ഞാൻ വരച്ചത്. പിന്നെ ഇത് ടയറിൻ്റെ ഭാഗം കട്ട് ചെയ്യാണ്, ബാക്ക് ടയർ, നമ്പർ പ്ലേറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് പ്ലാനിങ് മനസ്സിലാവുണ്ടോന്നറിയില്ല. അപ്പോൾ ആദ്യം നമുക്ക് വരക്കാനുള്ളത് ഈ ഭാഗങ്ങൾ, ഇതും ഇതും ഭാഗങ്ങളാണ്. ഇവിടെ ഇവിടെയാണ് ഈ രണ്ട് ഭാഗങ്ങൾ. ഇനി നമുക്ക് വരക്കാനുള്ളത് റെഡ് പെയിൻ്റ് കൊടുക്കാനുള്ളത്, പിന്നെ ടയറിൻ്റെ അക്കണം, പിന്നെ ഈ ഇത്. അതാണ് ഇവിടെ നമുക്ക് കൊടുക്കാനുള്ളത്. അതായത് അത് പെയിൻറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ്. അതായത് കട്ട് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് പെയിൻറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ് നമ്മളിപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഭാഗം, ഈ രണ്ട് ഭാഗം ഇത് ഒക്കെ വരയ്ക്കാം. പിന്നെ ടയറിൻ്റെ കേപ്പും നോക്കാം. ഇതൊരു നാലര ഞാൻ പിടിച്ചിട്ടുണ്ട്. ഒരു നാലര
അരട സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമുക്ക് ടയർ ബാക്ക് ടയർ വരുന്ന സ്ഥലമാണ്. അതുപോലെ ഇവിടെ ഒരു 2 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ ഇവിടെ നമ്മൾ ഫ്രണ്ട് ടയറുണ്ട്. നമുക്ക് ഇനി വേണ്ടത് ടയറിൻ്റെ ക്യാപ്പാണ്. ഈ ക്യാപ്പുകളാണ് നമുക്ക് വരക്കാറുള്ളത്. അപ്പോൾ ആ ക്യാപ്പിനെ നമുക്കൊരു 4 സെൻറ്റിമീറ്റർ വേണ്ട, അല്ല ടയർ കൂടെ ഇവിടെ ഒരു 4 എടുത്തിട്ടുണ്ട് അല്ലേ, ഒരു 4 സെൻറ്റിമീറ്റർ എടുക്കുക. കാരണം 3 സെൻറ്റിമീറ്ററോളം വരും ടയർ. അപ്പോൾ അതിനനുസരിച്ച് 3 സെൻറ്റിമീറ്റർ മതി. 3.5 സെൻറ്റിമീറ്റർ നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയും 3.5 സെൻറ്റിമീറ്റർ. ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്യാനുള്ളതാണ്. ഇനി അടുത്തത് മേലത്തെ ഭാഗങ്ങൾ വെക്കാം. പ്ലാനിങ് നോക്കണം, തെറ്റരുത്. ഇനി നമുക്കിതാ ഇവിടെ നമ്മൾ ടയറിൻ്റെ ഭാഗമാണ്, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അതിൻ്റെ മുമ്പ് നമുക്ക് അടുത്ത സൈഡ് ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഭാഗം നമ്മൾ അതേ പ്ലാനിങ് അനുസരിച്ച് അതേമാതിരി നമ്മൾ വരച്ചിട്ടുണ്ട്. നമ്മൾ ടയറിൻ്റെ ഭാഗം കട്ട് ചെയ്യാറുള്ളത് അങ്ങനെയൊക്കെ ഒക്കെ വരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് പ്ലാനിങ് പോലെ ഇവിടെ നമുക്ക് ഇതുപോലെ എഴുതാം, നേരത്തെ എഴുതുന്ന പോലെ റെഡ്, ഇവിടെ വൈറ്റ്, ഇവിടെ വൈറ്റ് ആണ്, ഇവിടെയും ബ്ലാക്ക്, ഇവിടെ ബ്ലാക്ക്, ഇവിടെ വൈറ്റ്, ഇവിടെയും വൈറ്റ്, ബ്ലാക്ക്, പിന്നെ ബ്ലാക്ക്. അപ്പോൾ ഇവിടെ റെഡ്, ഇവിടെ യെല്ലോ. ഇവിടെ നമ്മൾ ടയർ കട്ട് ചെയ്യാനുള്ള ഭാഗമാണ്. ഒരു ഉത്തരക്ക് വരും ടയർ ഇങ്ങനെ അങ്ങനെ വന്നാൽ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കുറച്ചുകൊണ്ട് അകലിച്ച് വന്നാൽ, നമ്മുടെ ബയോ ബസ്സിൻ്റെ പോലെ കുറച്ചുകൊണ്ട് അകലിച്ച് വന്നാൽ റെഡിയാവും. പിന്നെ പിന്നെ ഇവിടെ നെയിം ഇതാണ്, നമ്മളിവിടെ കൊടുത്തിട്ട് നമ്മുടെ ഫ്രണ്ട് ഭാഗം വരക്കണം, അതുപോലെ നമ്മൾ ബാക്ക് ഭാഗം വരക്കണം. അപ്പോൾ അതിന് പോകണം. ഇവിടെ ലൈറ്റ് ഇങ്ങനത്തെ സംഭവം, ഗ്രില്ല് ലൈറ്റ്, പിന്നെ ഇവിടെ നമ്പർ പ്ലേറ്റ് വരും, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ചിട്ട് ഞാൻ നമ്മളെ അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത് ബാക്ക് സൈഡ്. അതുപോലെ ഇപ്പോൾ നമ്മുടെ ബാക്ക് ബയറും അതേമാതിരി പ്ലാനിങ് അനുസരിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്പർ കാര്യങ്ങളൊക്കെ ഏതാണ്ട്, അപ്പോൾ നേരത്തെ ഇതേമാതിരി ഇവിടെ വൈറ്റ്, റെഡ്, യെല്ലോ, പിന്നെ ഇവിടെ ബ്ലാക്ക്, ഇവിടെ ബ്ലാക്ക് ഈ സൈഡിൽ വരുന്നത് ഗ്ലാസിൻ്റെ ഫ്രെയിമിന് മാത്രം. അപ്പോൾ ഇത് ഇതാണിപ്പോൾ ഇതിൻ്റെ ഭാഗം. ഇനി നമുക്ക് നമ്മുടെ ടയർ, ഇവിടെ നമുക്ക് ടയർ കട്ട് ചെയ്യണം, ടയറിൻ്റെ ഭാഗം കട്ട് ചെയ്യണം. ബാക്ക് സൈഡ് കുറച്ച് ഇത്ര ഒരു കുറച്ച് ഇങ്ങനെ ഉണ്ടാവും, ഇവിടെ ഒരു ടയറിനുള്ള ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ടയർ കട്ട് ചെയ്യണം ഇതുപോലത്തേക്കാണ് പോകാം. ഞങ്ങളുടെ ഒരു 3.5 ഉണ്ട്, ഇത് നമ്മുടെ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിലേക്ക് ഒരു 3.5 ഇവിടെ എടുക്കുന്നുണ്ട്. 3.5 അളവ് നോക്കണം, തെറ്റരുത്. ഒരു 3.5 സെൻറ്റിമീറ്ററിൽ ഇവിടെ അടയാളിട്ടുണ്ട് ബാക്ക് സൈഡിൽ. അതായത് 2 ടയർ വരുന്നുണ്ട്, അതുകൊണ്ടാണ് 3.5. അതേമാതിരി നമ്മളിവിടെ എടുക്കണം ഒരു 3.5. ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കഴിയാം. അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ ഞാനൊരു 2 സെൻറ്റിമീറ്റർ എടുക്കുന്നുള്ളൂ, അത് സിംഗിൾ ടയർ ആയതുകൊണ്ട്. അപ്പോൾ ഇതാ ഫ്രണ്ട് ടയറും ബാക്ക് ടയറും നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് കട്ട് ചെയ്ത് വെക്കണം, നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ 4 ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിൽ പിന്നെ ഈ ടയറിൻ്റെ, അതായത് നമ്മൾ ഇതിൻ്റെ ഉൾഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മറച്ചു കൊടുക്കണം, എങ്കിലേ അത് റെഡിയാവുള്ളൂ. അളവ് നോക്കിയിട്ട് എടുക്കാം. 4 സെൻറ്റിമീറ്റർ. We'll be right back.
ഇതാ ഞാൻ നാല് പീസ് എടുത്തിട്ടുണ്ട്, നമ്മളെ ഇവിടെ ഉൾഭാഗത്ത് വെക്കാനുള്ള നാല് പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം, ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, ഇനി നമുക്കത് ഇങ്ങോട്ട് ഇവിടെ വെക്കാം. ഇത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് ടയർ സെറ്റ് ചെയ്യാം. ഇനി ടയർ നമുക്ക് അടിച്ചുണ്ടാക്കി തരാം. 1.5 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ടയർ. അങ്ങനത്തെ ഒരുപാട് കഷ്ണമാണ്. ഇപ്പോൾ 3 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ മൊത്തം അളവാണ് ഞാൻ പറഞ്ഞത്. 3 സെൻറ്റിമീറ്റർ ടയറായി. ഇനി നമുക്കൊന്ന്, അപ്പോൾ ഇത് നമ്മുടെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടയർ മേക്ക് ചെയ്യാനാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ടയറിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 1.5 സെൻറ്റിമീറ്റർ 1.5 സെൻറ്റിമീറ്റർ ഒന്ന് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്യണം. പിന്നെ 1.5 സെൻറ്റിമീറ്റർ ഒന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്, ഇവിടെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ബാക്ക് സൈഡിൽ വെക്കാനുള്ളതാണ്, ഫ്രണ്ട് സൈഡിൽ നമ്മൾ ഇതന്നെ മതി. ഇനി നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇപ്പം ഇതാ നമ്മൾ ഇത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിമ ഒന്ന് ഗ്ലോ ചെയ്ത് ഒന്ന് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ഉണങ്ങട്ടെ. ഇതിന് മുമ്പായിട്ട് നമ്മൾ ചെറിയൊരു കാര്യം ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ ബോഡി ഇവിടെ നിന്ന് ഷേപ്പാക്കുന്നുണ്ട്. അവിടെ പ്രശ്നം നിൽക്കണ്ട, ഏറെ നിൽക്കുന്നുണ്ട്, പ്രശ്നം ഏറെ നിൽക്കുന്നുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ ചെയ്യാം. ഇപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് ഷേപ്പാക്കിയിട്ടുണ്ട്, ഒരേ മതി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് വീല് സെറ്റൊക്കെ നമ്മുടെ കൊടക്കാന്തിയാണ്. ഇതാണ് നമുക്ക് ഇതിൽ വീല് വെക്കാനുള്ളത്. അപ്പോൾ ഇതിനൊന്ന് സാധനമൊക്കെ ഒന്ന് മാറ്റി കട്ട് ചെയ്യണം. അപ്പോൾ അത്യാവശ്യത്തിന് പാലത്തിന് വലുപ്പൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീല് സെറ്റ് ചെയ്യണം. അതിന് മുമ്പ് അതുപോലെ നമുക്ക് ഇവിടെ ഏറെ നിൽക്കുന്ന കട്ട് ചെയ്ത് വരാം. അപ്പോൾ ഇത് നമ്മളിത് ഇത് ഒട്ടിച്ച് എടുത്തു. ഇപ്പോൾ ഇവിടെ ബാക്കി വന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്തു. നമ്മൾ കമ്പി മുറിച്ചിട്ടുണ്ട്. നമ്മൾ പാലത്തിനെ ഞാൻ ഒന്ന് മുറിച്ചിട്ടുള്ളൂ. എന്താ നമ്മളെ ടയർ ഇടയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാണ് സാധാ പെന്നിൻ്റെ, നമ്മുടെ സാധാ പഴയ പെന്നിൻ്റെ കൂടാണ്. അതാണ് ഇനി നമുക്ക് ഇവിടെ വെക്കാനുള്ളത്. ഇവിടെ നമ്മൾ മുറിച്ച് മാറ്റി. ഇനി നമുക്ക് ഇതിക്കൊന്ന് കയറ്റി കൊടുത്തു നോക്കാം. അതൊക്കെ കറക്റ്റാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി ചെയ്യാൻ. ആ സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് പശത്ത് വരുമ്പോൾ കെട്ടിയാവും. നമ്മൾ ഗ്ലോ ഗണ്ണ ഉപയോഗിച്ചിട്ടാണ് ഇത് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. നന്നായി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് പോയിൻ്റ് ചെയ്ത് നോക്കാം. ഗ്യാസ് പോലെ തന്നെ നല്ല രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെറിയ ചെറിയ വസ്ത്രം നമ്മൾ ചെറിയ ടയറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഇനി ഒന്ന് പോയിൻ്റ് ചെയ്യാം. എല്ലാം ഒട്ടിയിട്ടുണ്ട്. ഇത് റെഡി ആയിട്ട് ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ടയറും വീലൊക്കെ ആക്കിയിട്ടുണ്ട്. എല്ലാ വൃത്തിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ബാക്കിലെ ടയറൊക്കെ ഈ ഭാഗം അതുപോലെ ഒന്ന് പോയിൻ്റ് ചെയ്യണം. നമ്മളിതാ മാസ്കിൻ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. മാസ്കിൻ ടൈപ്പ് അപ്പോൾ എല്ലായിടത്തും നമ്മൾ പിന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നാല് സൈഡിലും. ഇനി നമുക്കൊന്ന് പോയിൻ്റ്. ൊട്ടിച്ചെടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കൊന്ന് സൈഡിൽ ഒരു ചെറിയ കഷ്ണം കൊടുക്കാനുണ്ട്, ഒന്ന് കൊടുക്കാം, ഒട്ടിച്ച് കൊടുക്കാം. ബാക്ക് സൈഡ് ചെയ്ത് കഴിഞ്ഞു, സൈഡ് ഭാഗം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞു, ഫ്രണ്ട് ഭാഗം ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നമ്മളെ വണ്ടിൻ്റെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ആ കണ്ണാടി ഒന്ന് വെച്ച് കൊടുക്കാന്നുള്ള, പിന്നെ നമ്പർ പ്ലേറ്റും വെക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് വെച്ച് കൊടുക്കാം. നമ്മളെ നമ്പർ പ്ലേറ്റ് ഒട്ടിച്ചു കഴിഞ്ഞു, കണ്ണാടിയും വെച്ചു, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ എൻ്റെ ഈ വീഡിയോ മൊത്തം കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ ഫുള്ളൊന്ന് കാണിച്ചു തരാം.
പോലത്തെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ഗുഡ് ബൈ.